ഇന്ന് നമുക്ക് 7-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 1-ലെ 1-ാമത്തെ ചാപ്റ്റർ എ റോബോട്ട് വിത്ത് എ വൈറസ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. പെട്രോ പാംബ്ലോ സാക്രിസ്റ്റൻ എന്നൊരു റൈറ്ററാണ് ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. വായിച്ചു നോക്കാം. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. ദി വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദി സ്ട്രീറ്റ്സ്. ഇറ്റ് ക്രോസ്ഡ് വൺ ഹ്യൂസ് അപ്പോൺ ദി ഹൗസ് ടോപ്സ്. ദി എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിംഗ്. ദി സൺബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദി സ്കൈലൈറ്റ്. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. എന്ന് വെച്ചാൽ എന്താണ്, ഒരു സൂര്യപ്രകാശമുള്ളൊരു പ്രഭാതമായിരുന്നു അത്. ആകർഷകമായ സ്വർണ്ണ നിറത്തിലുള്ള സൂര്യപ്രകാശമെല്ലാം ഇങ്ങനെ തെരുവുകളിൽ നൃത്തം ചെയ്തു. ഇത് വീടുകളുടെ മുകൾ ഭാഗങ്ങളിൽ ഊഷ്മള വർണ്ണങ്ങളൊക്കെ വിതറിക്കൊണ്ടാണ് ഈ സൂര്യപ്രകാശം നൃത്തം ചെയ്തത്. അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ ഉന്മേഷദായകമായിരുന്നു. പിന്നെയോ മുകളിലെ ജാലകത്തിലൂടെ സൂര്യകിരണങ്ങളെല്ലാം ഈ റിക്കിയുടെ മുറിയിലേക്ക് എത്തി നോക്കി. അവൻ അപ്പോഴും കിടക്കയിലായിരുന്നു. അവൻ 11 വയസ്സുള്ള ഒരു ആൺകുട്ടി ആയിരുന്നു. റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവറിഥിങ് യു ക്യാൻ എവർ വാണ്ട്. ബട്ട് ഹി വാസ് സ്ലോവെൻ്റലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദി പ്ലേസ്. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദി ഹൗസ്. അതായത് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മനോഹരമായൊരു വീട്ടിലായിരുന്നു ഈ റിക്കി താമസിച്ചിരുന്നത്. എന്നാലോ അവൻ തൻ്റെ ശീലങ്ങളിലൊക്കെ വളരെ മടിയനായിരുന്നു, അലസനായിരുന്നു. അവൻ തൻ്റെ സാധനങ്ങളെല്ലാം എടുത്തും വലിച്ചെറിഞ്ഞു. എപ്പോഴും ഇങ്ങനെ വീടിൻ്റെ കോണുകളിൽ നിന്നൊക്കെ അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ശേഖരിക്കേണ്ടി വരുമായിരുന്നു. ഹിസ് മദർ ഹു വാസ് ദി മാനേജർ ഓഫ് എ ബാങ്ക് ലെഫ്റ്റ് ഇൻ ദി മോർണിംഗ് ഫോർ വർക്ക്. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദി സ്റ്റഡി റൂം. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദി വാഷിംഗ് മെഷീൻ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. റിക്കി അയൺ യുവർ ടീഷർട്ട്സ് ആൻഡ് ട്രൗസേഴ്സ് ആൻഡ് സോ ഓൺ. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേ. ഒരു ബാങ്ക് മാനേജറായിരുന്നു അവൻ്റെ അമ്മ. അവൻ്റെ അമ്മയ്ക്ക് രാവിലെ ജോലിക്ക് പോകേണ്ടിയിരുന്നു. അവൾക്കാണെങ്കിലോ എപ്പോഴും ഇങ്ങനെ റിക്കിക്ക് വേണ്ടി ജോലി ഇങ്ങനെ എപ്പോഴും ചെയ്യേണ്ടിയിരുന്നു. റിക്കി സ്കൂൾ ബാഗ് എടുത്ത് വയ്ക്കൂ, റിക്കി നിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വസ്ത്രങ്ങളൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടൂ, നിന്നെ ടിഫിൻ ബോക്സ് കഴുകി വയ്ക്കൂ, നിൻ്റെ ടീഷർട്ടും നിൻ്റെ ട്രൗസറും എല്ലാം അയൺ ചെയ്ത് വയ്ക്കൂ എന്ന് എപ്പോഴും ഇങ്ങനെ അമ്മയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. എന്നാൽ അവനാണെങ്കിലോ എപ്പോഴും ഇങ്ങനെ കളിച്ചും കൊണ്ട് നടക്കുകയായിരുന്നു അവൻ്റെ സ്വഭാവം. റിക്കി ഡിഡിൻ്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദി ഹൗസ്. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പേരൻസ് വെൻ ദേ ബോട്ട് ദി ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് ഓഫ് ഇറ്റ് വെൻറ്റ് കുക്കിംഗ് ക്ലീനിങ് ആൻഡ് അയണിങ്. ബട്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദി ഫ്ലോർ. അതുപോലെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ റിക്കിയുടെ അച്ഛൻ ഒരു റോബോട്ടിനെ വാങ്ങിച്ചത്. അതായത് മാതാപിതാക്കൾക്ക് ഭയങ്കര ആവേശമായിരുന്നു, അവൻ്റെ പേരൻസിനെല്ലാം വളരെ ഒരു ഉത്സാഹമായിരുന്നു റോബോട്ടിനെ വാങ്ങിക്കാൻ. റിക്കി വീട്ടിലെ കാര്യമായിട്ടൊന്നും സഹായിച്ചിരുന്നില്ലല്ലോ. എന്നാൽ ഈ ഒരു ബട്ടർ റോബോട്ട് എന്ന് പറഞ്ഞാൽ വീടുകളിൽ സഹായിക്കുന്ന റോബോട്ട്, അങ്ങനെ അതിൻ്റെ ഒരു പുതിയ മോഡൽ അവൻ്റെ മാതാപിതാക്കൾ വാങ്ങിച്ചു. അപ്പോൾ ഈ ഇവനും വളരെ ഈ റോബോട്ട് വന്നപ്പോൾ ഇവനും വളരെ ഒരു സന്തോഷവും ആവേശമൊക്കെയായി. വന്ന ഉടനെ തന്നെ അത് എന്തൊക്കെ ജോലി ചെയ്തു, കുക്കിങ്ങും വൃത്തിയാക്കലും ഇസ്തിരിയിടലും അങ്ങനെ എല്ലാ ജോലികളും ഈ റോബോട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ റോബോട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് റിക്കിയുടെ വസ്ത്രങ്ങളെല്ലാം തറയിൽ നിന്ന് എടുക്കുക എന്നുള്ളതായിരുന്നു. ഓൺ ദി ഫസ്റ്റ് ഡേ വെൻ ഹി വെന്റ് ടു സ്ലീപ് ഹിസ് ബെഡ്റൂം വാസ് ഇൻ എ ഡിസോർഡർസ് സ്റ്റേറ്റ് ആസ് യൂഷ്വൽ. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദി നെക്സ്റ്റ് മോർണിംഗ് എവറിഥിങ് വാസ് പെർഫെക്ട്ലി ക്ലീൻ ആൻഡ് ടൈഡി. വണ്ടർഫുൾ ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ് ഹി എക്സ്ക്ലൈംഡ്. അതായത് അടുത്ത ദിവസം ഈ റോബോട്ട് വന്ന ദിവസം ഇങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഈ ഇവൻ്റെ റൂം പതിവ് പോലെ തന്നെ വളരെ അലങ്കോലപ്പെട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഒരു ദാരുണമായ ദയനീയമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഇവൻ ഉണർന്നപ്പോഴോ ഇവൻ്റെ റൂം എന്ന് പറയുന്നത് വളരെ നല്ല വൃത്തിയും വെടുപ്പും ഒക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്. അത്ഭുതം, എൻ്റെ മുറി എത്രയും വൃത്തിയും വെടുപ്പും ഉള്ളതായി തോന്നുന്നു എന്ന് അവൻ പറയുകയാണ്. ഇൻഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ.
he couldn't find his favorite t-shirt nor his favorite football. Mom, where is my t-shirt? Where is my ball? He pressed his mother. ഈ റിക്കി ഇങ്ങനെ വാസ്തവത്തിൽ നല്ല വൃത്തിയായിട്ട് ഈ റോബോട്ട് എല്ലാം ജോലിയും ചെയ്തിരുന്നു. പക്ഷെ റിക്കിക്ക് തൻ്റെ പ്രിയപ്പെട്ട ടീഷർട്ടും ഫുട്ബോളും പ്രിയപ്പെട്ട ഫുട്ബോളും ഒന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അവൻ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, അമ്മേ എൻ്റെ ടീഷർട്ട് എവിടെ, എൻ്റെ പന്ത് എവിടെ? അവനങ്ങനെ അമ്മയെ ശല്യപ്പെടുത്തി ചോദിച്ചുകൊണ്ടിരുന്നു. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ് ആൻഡ് ഡൗൺ. ഹി ആസ്ക്ഡ് ഹിംസെൽഫ് വെയർ കുഡ് ദേ ഹാവ് ഗോൺ. അതായത് ഇവനിവൻ്റെ ഈ ടീഷർട്ടൊക്കെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മുകളിലും താഴെയൊക്കെ തിരിഞ്ഞിട്ട് അവൻ സാധനങ്ങളൊന്നും കണ്ടെത്താനായിട്ടായില്ല. എന്നിട്ട് അവൻ സ്വയം ചോദിക്കുകയാണ് അതൊക്കെ എവിടെ പോയി കാണുമെന്ന്. അവൻ സ്വയം ചോദിക്കുകയാണ്. ഹൗവെവർ മച്ച് ഹി സെർച്ച്ഡ് ഡ്യൂറിംഗ് ദി ഡേ ദോസ് ടു ഐറ്റംസ് ഡിഡ് നോട്ട് റീ അപ്പിയർ ആൻഡ് ദി സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ്. പകൽ എത്ര അവൻ തിരിഞ്ഞിട്ട് ഈ രണ്ട് സാധനങ്ങളും കണ്ടില്ല, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ഇങ്ങനെ സംഭവിക്കേണ്ടത് ആയിരുന്നു. Ricky cast a suspicious eye on the gleaming butler robot. I think it's his handiwork, he thought. He hatched a plan to spy on the robot and began following it around the house. Finally, he caught it red-handed while it was picking up one of his clothes. Ricky followed the robot without making a sound. To his surprise, he saw the robot folding his t-shirt neatly and keeping it's on a pile of clothes in the storeroom. ഇതിളങ്ങിക്കൊണ്ടിരുന്ന ഈ റോബോട്ടിൽ ഈ റിക്കി ഒരു സംശയമായിട്ട് അവനൊന്ന് നോക്കി. ഇത് അവൻ്റെ കൈപ്പണിയാണെന്ന് ഞാൻ കരുതുന്നു എന്ന് അവൻ ചിന്തിച്ചു. അവൻ റോബോട്ടിനെതിരെ ചാരപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കി വീടിന് ചുറ്റും അതിനെ പിന്തുടരാൻ തുടങ്ങി. ഒടുവിൽ തൻ്റെ വസ്ത്രങ്ങളിലൊന്ന് എടുക്കുന്നതിൻ്റെ ഇടയിൽ അവൻ അതിനെ കയ്യോടെ പിടികൂടി. റിക്കി ശബ്ദം ഉണ്ടാക്കാതെ റോബോട്ടിനെ പിന്തുടർന്നു. റോബോട്ട് എന്താ ചെയ്തേ, തൻ്റെ ടീഷർട്ടൊക്കെ ഇങ്ങനെ ഭംഗിയായി മടക്കി ഈ സ്റ്റോർ റൂമിലെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ സൂക്ഷിക്കുന്നത് അവൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി കണ്ടു. ഓഫ് ഹി വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പേരൻസ്. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. ഹി ഹാസ് ഫ്ലിച്ചഡ് മൈ തിങ്സ്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. ലെറ്റ് അസ് സെൻഡ് ഹിം ഓഫ്. അബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. ഹി വാസ് ആൻ എക്സ്പെർട്ട് ഇൻ റോബോട്ടിക്സ്. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദി new butler. It was a dream come true. But Ricky was obstinate. I want to get rid of him. A heated argument between Ricky and his father followed. Ricky തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കൊക്കെ ഓടി ചെന്നിട്ട് പറഞ്ഞു, അച്ഛ ഈ ബട്ട്ലർ റോബോട്ട് തകരാറാണ്, അത് കംപ്ലൈൻ്റ് ആണ്, എൻ്റെ സാധനങ്ങളെല്ലാം നശിപ്പിക്കുകയാണ്. അവർ ഈ റോബോട്ടിനെ നിർമ്മിച്ച കമ്പനി ഇവനെ തെറ്റായിട്ടാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, നമുക്കതിനെ പറഞ്ഞയക്കാം. അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞേ, തീർച്ചയായിട്ടും ഇല്ല, അത് അദ്ദേഹം ഈ റോബോട്ടിക്സിലേക്ക് ഒരു വിദഗ്ധനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഈ റോബോട്ട് ഇങ്ങനെ വാങ്ങിച്ചതിൽ വളരെ സന്തോഷിച്ചൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഈ റോബോട്ടിനെ വാങ്ങിച്ചു എന്നുള്ളത്. അപ്പോൾ റിക്കി ഇങ്ങനെ ചാടിയും പിടിച്ചിങ്ങനെ പറഞ്ഞു, അവൻ വളരെ ചാടിക്കാരനാണ്, എനിക്ക് അവനെ ഒഴിവാക്കണമെന്ന് അവൻ പറഞ്ഞു. തുടർന്ന് ഈ റിക്കിയുടെ അച്ഛനും തമ്മിലൊരു വാക്പോരുണ്ടാവുകയാണ്. അതായത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ലുക്ക് അറ്റ് ദി തിങ്സ് ഇറ്റ് ക്യാൻ ഡു. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ. ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. ഫാദർ, യു ആർ റോങ് റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്സ്. റിക്കി, ഐ കോണ്ട് എഗ്രി വിത്ത് യു. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. റിക്കി കെപ്റ്റഡ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പേരൻസ് അബൌട്ട് ദി റോബോട്ട് ഹാഡിങ് തിങ്സ് that outweighed whatever useful things he did. അച്ഛൻ പറയുകയാണ്, ഈ റോബോട്ട് ഒരു അത്ഭുതകരമായ ഒരു ഉപകരണമാണ്, അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നോക്കൂ. അപ്പോൾ റിക്കി എന്താ പറയുന്നത്, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, അവൻ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ എന്ത് പറയുകയാണ്, നിനക്ക് തെറ്റി മോന, റിക്കി നീ പറയുന്നത് തെറ്റാണ്, ഒരു റോബോട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിനക്ക് അറിയില്ല, നിനക്കത് മനസ്സിലാകില്ല. റിക്കി പറയാണ്, എനിക്ക് നിങ്ങളോട് യോജിക്കാനൊന്നും പറ്റില്ല, ശരിയായി പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ ഈ റോബോട്ട് ഒരു വലിയ പ്രശ്നമാകും. അപ്പോൾ ഈ റോബോട്ട് ഇങ്ങനെ അവർ രണ്ടുപേരും തർക്കിച്ചു. അതിൻ്റെ ഇടയ്ക്ക് റോബോട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നതിനെ കുറിച്ച് റിക്കി ഇങ്ങനെ എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരുന്നു. ഈ മാതാപിതാക്കളോട് അടുത്ത് എപ്പോഴും ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരുന്നു. ഈ റോബോട്ട് ചെയ്യുന്ന ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാളും ഒക്കെ വലുതായിട്ടാണ് ഇവൻ ഈ റോബോട്ടിൻ്റെ ഈ കുറ്റങ്ങളും ഈ തെറ്റുകളും ഇങ്ങനെ
പറഞ്ഞുകൊണ്ടിരുന്നത്. വൺ ഡേ ദി റോബോട്ട് ഹു വാസ് വീറിംഗ് പാസ്റ്റ് ഹെഡ് ദി ബോയ്സ് കംപ്ലൈൻസ്. ദി റോബോട്ട് റിട്ടേൺഡ് വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു, സെഡ് ദി ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയ്സ്. ഹൗ കുഡ് ഇറ്റ് നോട്ട്? യു തീഫ്, യു ഹാവ് ബീൻ റിക്കി മൈ സ്റ്റഫ് ഫോർ വീക്സ്. ഒരു ദിവസം ഇങ്ങനെ ഈ റോബോട്ട് ഇങ്ങനെ ഈ ഒരു ചെറിയ മോഡൽ ശബ്ദത്തോടു കൂടി ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ റോബോട്ട് ഇങ്ങനെ ആൺകുട്ടിയുടെ പരാതിയൊക്കെ കേട്ടു. എന്നിട്ട് റോബോട്ട് എന്ത് ചെയ്തു, റിക്കിയുടെ ഒരു ചൂട് ഷൂസും കുറച്ച് വസ്ത്രങ്ങളുമായിട്ട് റോബോട്ട് മടങ്ങിയെത്തി. എന്നിട്ട് പറയുകയാണ്, ഇതാ സാർ, ഇത് നിങ്ങളെ ശല്യപ്പെടുത്തുന്നതായി എനിക്കറിയില്ലായിരുന്നു എന്ന് തൻ്റെ മെറ്റാലിക് വോയിസ് അഥവാ ഈ ലോകസ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ റിക്കി എന്തുവാ പറയുന്നേ, അങ്ങനെ തന്നെയല്ലേ കള്ള നീ ചെയ്തുകൊണ്ടിരുന്നത്, നീ എത്ര ആഴ്ചയായി എൻ്റെ സാധനങ്ങൾ ഇങ്ങനെ തട്ടിയെടുത്ത് കൊണ്ടിരിക്കുന്നു. I had seen your things lying scattered on the floor. I thought that you did not need them. I am programmed to collect all that is not wanted. At night, I send them to places where other humans can use them. I am a maximum efficiency machine. Were you unaware of it? The robot said with a certain pride. ഇറക്കി പറയുന്നത് കേട്ടിട്ട് റോബർട്ട് എന്താ പറഞ്ഞേ, നിന്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തറയിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പം നിനക്കത് ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതിയത്. ആവശ്യമില്ലാത്ത എല്ലാം ശേഖരിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതായത് ഈ റോബോട്ടിനെ നിർമ്മിച്ച കമ്പനി ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ ഞാനിത് ഈ മറ്റ് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് അയക്കും. അപ്പോൾ ഞാനൊരു നല്ല എഫിഷ്യൻസി ഉള്ള റോബോട്ടാണ്, നിനക്ക് അതിനെക്കുറിച്ചൊന്നും ബോധമില്ലേ? റോബോട്ട് ഇങ്ങനെ കുറച്ച് അഭിമാനത്തോടുകൂടി പറയുകയാണ്. അപ്പോൾ റിക്കി എന്താണ് അപ്പോൾ പറയുന്നത്? Ricky was ashamed. He had spent all his life treating things as though they were useless. He cared for nothing. Yet, there were many people in the world who would have been delighted to have Ricky's things. Unlike him, they would have taken good care of them too. He realized that the robot was neither broken nor misprogrammed. Rather, it had been programmed extremely well. ഇതൊക്കെ കേട്ടിട്ട് ഈ റിക്കി ഇങ്ങനെ നാണിച്ച് നിൽക്കുകയാണ്. അവൻ ഇത്രയും അവന് 11 വയസ്സേ ഉള്ളൂ, പക്ഷെ ഇത്രയും നാൾ അവൻ എങ്ങനെയാണ് അവൻ ജീവിച്ചിരുന്നത്? ഇവൻ്റെ സാധനങ്ങളൊന്നും പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങ് വലിച്ചെറിയാം, അതൊന്നും പിന്നെ ഉപയോഗം വരില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇവനിങ്ങനെ പെരുമാറിയിരുന്നത്. അവനൊന്നും തന്നെ കാര്യമാക്കിയിരുന്നില്ല. പക്ഷെയോ, ഈ റിക്കിയുടെ സാധനങ്ങളൊക്കെ കിട്ടിയാൽ ആഹ്ലാദിക്കുമായിരുന്ന സന്തോഷിക്കുമായിരുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ടായിരുന്നു. അതിപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത്. ഈ റോബോട്ട് ഈ സാധനങ്ങളെ ഇവൻ്റെ ഷൂസും ഇവൻ്റെ ഡ്രസ്സൊക്കെ ശേഖരിച്ച് ഇത് ആവശ്യമുള്ള ആളുകൾക്ക് അയക്കുകയായിരുന്നല്ലോ. അതിപ്പോഴാണ് അവന് മനസ്സിലായത്, അവൻ റിയലൈസ് ചെയ്തത് ഇപ്പോഴാണ്. അതായത് അവനങ്ങനെ നാണിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട്. റിക്കിക്ക് മനസ്സിലായി, റിക്കി ഇങ്ങനെ റോബോട്ടിന് തെറ്റിദ്ധരിച്ചതാണ്. അത് ഈ റോബോട്ട് ഒരു തകർന്ന റോബോട്ടല്ല, അല്ലെങ്കിൽ അതിനെ തെറ്റായി പ്രോഗ്രാം ചെയ്തതൊന്നും അല്ല. റോബോട്ട് നല്ല കാര്യക്ഷമതയുള്ള റോബോട്ടാണെന്ന് അവന് മനസ്സിലായി. അപ്പോൾ ഇവൻ്റെ വസ്ത്രങ്ങളൊക്കെ കിട്ടിയാൽ ആഹ്ലാദികമായിരുന്ന ആളുകൾ അതോടൊപ്പം തന്നെ നന്നായിട്ട് ഈ അവൻ്റെ സാധനങ്ങളെല്ലാം തന്നെ സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്നും അവന് മനസ്സിലായി. സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹാവ് ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. ഹി കെപ്റ്റ് ദം ടൈഡി ആൻഡ് മെയ്ഡ് ഷുവർ ഹി ഡിഡ്ന്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദി റോബോട്ട്സ് ബുക്ക്. With his pocket money, he began to help people and buy needful things for them. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം റിക്കി നല്ലൊരു എഫിഷ്യൻസി ഉള്ള ബോയ് ആവാനായിട്ട് ഇങ്ങനെ തീരുമാനിക്കുകയാണ്. നല്ല മിടുക്കനായ ഒരു ബോയ് ആകുവാനായിട്ട് തീരുമാനിക്കുകയാണ്. തൻ്റെ വസ്തുക്കളും തൻ്റെ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ അവൻ നന്നായിട്ട് അവൻ ശ്രദ്ധയൊക്കെ കൊടുത്തു. നന്നായിട്ട് സാധനങ്ങളൊക്കെ അവൻ കെയർ ചെയ്തു തുടങ്ങി. പിന്നെയോ അവനെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു. പിന്നെ ഇതൊന്നും ആവശ്യത്തിൽ കൂടുതൽ ഇല്ല എന്നവൻ ഉറപ്പുവരുത്തുകയാണ്. ഒത്തിരി വസ്ത്രങ്ങളോ ഒത്തിരി കളിപ്പാട്ടങ്ങളൊന്നും തനിക്കില്ല, അങ്ങനെ ഒരുപാട് ഉണ്ടെങ്കിൽ അവൻ അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തയ്യാറായിരുന്നു. അപ്പം പിന്നെ അവൻ എന്ത് ചെയ്തു, ഈ റോബോട്ടിൻ്റെ സ്വഭാവം ഇങ്ങനെ അനുകരിക്കാനായിട്ട് തുടങ്ങി. തൻ്റെ പോക്കറ്റ് മണി ഉപയോഗിച്ച് അവൻ ആളുകളെ സഹായിക്കാനും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുവാനും തുടങ്ങി. അങ്ങനെ ഈ കഥ ഇവിടെ തീരുകയാണ്. ഈ റിക്കി ഒരു നല്ല കുട്ടിയായി അങ്ങനെ മാറുന്നു. ഈ ഷോർട്ട് സ്റ്റോറി ഇവിടെ തീരുകയാണ്. അപ്പോൾ പുസ്തകം നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം.